This is a very complicated case. ഈ പ്രതിക്ക് വട്ടുണ്ട്. അല്ല ഞാൻ ചോദിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല. കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എന്തിനാ അയാൾ കുറ്റം ഏൽക്കാൻ പോയത്? ഏ പോക്കറ്റ് നിറച്ച കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് ഊരാം. യു ആർ വെരി ലേറ്റ്. എന്നെ നേരത്തെ വന്ന് കാണാമായിരുന്നില്ലേ? ഒരു വക്കീലിനെ വെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത്. വളണ്ടറി കൺഫെഷനും കഴിഞ്ഞു, വിധിയും വന്നു കഴിഞ്ഞു. ഇനി കേസ് റീഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അയ്യോ അങ്ങനെ പറയരുത് സാർ. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയും എല്ലാവരും പറയുന്നത്. അത് ശരിയാണ്, വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ. സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ്. വക്കീലായ എൻ്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്നാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോട്ടെ, പ്രതി സഹകരിക്കുമോ? തീർച്ചയായും സഹകരിക്കും. താൻ എൻ്റെ ഓഫീസ് ചെന്നിരിക്കും. ആ ബാക്കി അവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ ആലോചിക്കട്ടെ. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണ, എടോ കുഞ്ഞിക്കണ്ണ, പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും. വെള്ളയപ്പം, മുട്ടറോസ്റ്റ്, പഴംപുഴുങ്ങി ഇതൊക്കെ വേണമെന്നല്ലേ പറഞ്ഞ്? കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല, അതും നടക്കൂല. മെഷീൻ അല്ലേ ഞാൻ. കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പെട്ടിയും സ്റ്റൗവും ഒക്കെ റെഡി, പക്ഷേ ടാങ്കിൽ വെള്ളമില്ല. വെള്ളമില്ലേ? ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. വക്കീലൊന്ന് താഴെ ചെന്ന് പറ. ഞാനോ? പിന്നെ അതും ഞാനോ? ആ തള്ളയിട്ട് ഗുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞാൽ തള്ള എന്നെ തിന്നാൻ പോരാ. നിനക്ക് നല്ല തണ്ടും തടിയില്ലേ, താഴെന്ന് വെള്ളമെടുത്തുകൊണ്ടേ ചൂടാക്കിയാൽ പോരെ, എന്തിനാ കരണ്ട് കളിയിൽ നിന്നൊക്കെ? ഇന്നാളൊരു മീനിൻ്റെ മുള്ളി പൂച്ച കടിച്ചുകൊണ്ടേ അവരുടെ വെറ്റിലച്ചെലത്തിലിട്ടു. അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരെ തെറി. ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം, ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് വക്കീലിൻ്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല. ഞാൻ ആ തള്ളയെ കൊല്ലു, ബാക്കിയൊക്കെ വക്കീലിൻ്റെ അടുത്താണ്. പറഞ്ഞത് മനസ്സിലായല്ലോ. റോട്ടിലൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ. വക്കീലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, വായ നിറച്ച് മുറുക്കാ മുറുക്കി ഈ മിറ്റത്ത് തുപ്പടുത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ എന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാചീത്തയാ. ഈ തള്ളയുടെ ധിക്കാർ അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വയിലായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് ഇന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ചേതോ? ആരാണ് നിന്റെ തള്ള? ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്. വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ? ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതേന്ന്, ഞങ്ങൾ ബന്ധുക്കളായിട്ട് വരും. അതൊക്കെ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളിൽ ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടോ കുഞ്ഞുകണ്ണ, ഓ ഇങ്ങ് വന്നേ. ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പം വക്കീലിന്റെ ഇളച്ചന്റെ. നിർത്ത് നിർത്ത് നിർത്ത്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി. അങ്ങനെയുള്ള തുക്കടാ ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി. Don't repeat it, bloody fool. Come on, Mari. വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. താനൊരാളെ കൊന്നു, പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു, കേസ് കോടതിയിൽ വന്നു, കൂട്ടക്കേറിയെന്ന് താൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് കൊന്നതെന്ന്. കുറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്തിനാണോ ഈ കോട്ടു നടക്കുന്നത്? ഏ വിഡിത്തായിപ്പോയി, മഹാവിഡിത്തായിപ്പോയി. അഡ്വക്കേറ്റ് പി എസ് നെന്മാറ, എന്താണാവോ ഇദ്ദേഹത്തിന് വേണ്ടത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും പേടിക്കണ്ട, തന്നെ ഞാൻ രക്ഷിക്കാം. എങ്ങനെ? പട്ടാപ്പകൽ നടു റോട്ടിൽ വെച്ച് നൂറുകണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനശ്ശേരി കുഞ്ഞു മുഹമ്മദിനെ അയാളുടെ അളിയൻ ഇസ്മായിൽ കുത്തിക്കൊന്നത്. പക്ഷെ ഇസ്മായിൽ ബുദ്ധിയുള്ളവനാ, കോസ്മോപോളിറ്റൻ ക്ലബിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു. വലിയ കോളിളൊക്കെ ഉണ്ടാക്കിയ കേസായിരുന്നു അത്. പക്ഷെ എന്തായി, ഇസ്മായിലിന്റെ രോമം തൊട്ടില്ല. കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത്? എന്താ തന്റെ ഉദ്ദേശം? നമുക്ക് അപ്പീൽ കൊടുക്കുന്ന വക്കീൽ പറയുന്നത് വളണ്ടറി കൺഫഷൻ അല്ലെന്ന് കോടതി പറയാം. സി ആർ പി സി 374-375 മെമ്മോ ഓഫ് അപ്പിയറൻസ് അടക്കം അപ്പീൽ ഫയൽ ചെയ്യാം. എന്നെ പുറത്തിറക്കാനാണോ? എന്താ വിശ്വാസമില്ലേ? വളണ്ടറി കൺഫഷൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു, ഇതിന് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല.
താൻ ഒരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും എന്റെ അപ്പീൽ. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി തന്നാ കൊള്ളാം. എന്താ സാധിക്കോ? ഇയാള് ശരിക്കും ഒരു മാനസിക രോഗി തന്നെയാണോ? ജനു, എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല, അത് മനുഷ്യനെ വടിയാക്കരുത്. കോടതിയിൽ നിന്നു തരിക നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചുകൊണ്ടു നാടകം കളിക്കുന്നു. ബ്ലഡി ഫുൾ. വക്കീലേ, വക്കീലേ, ഞാൻ വക്കീലേ, പ്ലീസ് വക്കീലേ, ഒന്ന് നിന്നേ. തന്റെ പടി വെക്കണം. ആ, ഞാൻ ഒന്ന് പറയുന്ന കേൾക്കൂ. ഒന്നും എനിക്ക് കേൾക്കണ്ട. പ്ലീസ്, ഞാൻ ഒന്ന് പറയുന്ന കേട്ടിട്ട് സംസാരിച്ചാൽ മതി. താ പോടോ. ജന്മാരെയല്ല അതിന്റെ അപ്പുറത്തെ പാറയാലും ശരി, വാടകക്കാരും വാടകക്കാരും നിലയ്ക്ക് നിൽക്കണം. അല്ല ചെലക്കരുത്, ഈ നാട്ടില് വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. നിങ്ങള് മോഹൻ വന്ന് കാല് പിടിച്ചിട്ടാ. മീൻ കഴുകിയ വെള്ളം താൻ എന്റെ തലയിൽ ഒഴിക്കുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലടോ. ഞാൻ വെള്ളം ഒഴിക്കുന്ന നിങ്ങൾ തലയായിട്ട് വന്നിട്ടൊന്നും ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ. താൻ എന്റെ വക്കീലിനെ വിളിച്ചിട്ട് വാ. എന്തിന്? തന്നെ പോലെ കുരുത്തമിട്ടൊരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറുപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം. വേലക്കാരനോ? പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇവിടെ കഴിച്ചു വിടുന്നേ. ഇപ്പൊ പോലെയായ ആരാ? അഡ്വക്കേറ്റ് പി എസ് നെന്മാറയുടെ വീടല്ലേ ഇത്? അല്ല, എന്റെ മോൻ പൽപ്പനാവിന്റെ വീടാ. വക്കീല് മേലെ വാടകയ്ക്ക് താമസിക്ക. ഓ, മിസ്റ്റർ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഏ, അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ലേ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്ത് വേണം? അഡ്വക്കേറ്റ് ഓഫീസിൽ വന്ന് കാണണം. സി ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഞാൻ മലയാള ബന്ധു പത്രത്തിൽ നിന്ന് വരികയാണ്. നിങ്ങൾ എവിടെ നിന്നായാലും ശരി, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സർ, ഞാൻ ബെന്നിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാണ്. മീറ്റ് ചെയ്യാൻ പറ്റില്ല. സർ, ആരാണ് ഈ ബെൻ? കുട്ടി, നേരം വെളുത്തപ്പോ തൊട്ട് ഇതേ ചോദ്യത്തിന് പലരോടും മറുപടി പറഞ്ഞ് ഫെഡപ്പായിരിക്കാം ഞാൻ. ബെൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? ആയിരിക്കാം, അല്ലായിരിക്കാം, പക്ഷെ അയാളെ കാണാമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലെന്ന്. അത്ര പെട്ടെന്ന് റെഡി ആവുന്ന സാറും വ്യാമോഹിക്കണ്ട. എന്തിനാ നിൽക്കുന്നത്? സാർ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. അതിനുമപ്പുറം ശരണാലയ എന്ന നോവൽ എഴുതിയ ബെന്നിന്റെ ഒരു ആരാധികയാണ്. ഞാൻ എത്ര നേരം വേണേലും കാത്തിരിക്കാം. സാർ എത്ര വഴക്ക് പറഞ്ഞാലും അദ്ദേഹത്തെ കണ്ടിട്ടേ ഞാൻ പോകൂ. ഓഹോ, എഴുത്തുകാരനോട് ആരാധന തോന്നാൻ മാത്രം ആ പുസ്തകം അത്രക്ക് ഭയങ്കരമാണോ? സാർ വായിച്ചിട്ടില്ലേ? ഞാനോ? എന്താ കുട്ടിയുടെ പേര്? മാനസ. മാനസ? മാനസക്ക് ബെന്നിനെ കണ്ടേ ഒക്കൂ അല്ലേ? ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു. എങ്കിൽ സത്യം പറയാം, മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് ബെൻ. കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നുന്നില്ല. ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത്. ഇന്റർവ്യൂക്കാർ സ്വരം തരില്ല. ഐ എം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ്. കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ബെൻ എന്റെ തൂലികാനാമമാണ്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആദ്യമൊന്നും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന്. അവാർഡ് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതുമില്ല. ശരണാലയം ഈസ് എ ഗ്രേറ്റ് വർക്ക്. യെസ്, യെസ്. സർ, എനിക്കൊരു ഇന്റർവ്യൂ. പിന്നെ ആവാം, അതൊക്കെ പിന്നെ ആവാം. പുതുതായി വല്ലതും എഴുതുന്നുണ്ടോ? രണ്ടാമത്തത് കഴിയാറായി. പേര്? പേര്, പേര് നരിച്ചീറുകൾ. തീം എന്താണ് സർ? തീം, തീം അത് ഈ നരികൾ ചീറുന്നതും ഒക്കെ ആയിട്ടുള്ള ചില സംഭവങ്ങളാണ്. നരിച്ചീറുകൾ. നരിച്ചീറുന്നതോ? അത് നമുക്ക് പിന്നെ കാണാം. സാറിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യ എഴുത്തുകാരൻ ആരാണ്? പാശ്ചാത്യം ബെൻ കിങ്സ്ലി. അതുകൊണ്ടാണല്ലോ ഞാനും ബെൻ എന്ന് പേരിട്ടത്. ബെൻ കിങ്സ്ലിയോ? അത് ഗാന്ധിയിൽ അഭിനയിച്ച നടനല്ലേ? അല്ലല്ല, അത് വേറെ, ഇത് വേറെ. നമുക്ക് പിന്നെ കാണാം, പ്ലീസ്.